ഇന്ന് നമുക്ക് തുർക്കിഷ് ചിക്കൻ റെഡിയാക്കി എടുക്കാം. നല്ല വെറൈറ്റി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടത്. അപ്പോൾ തുർക്കിഷ് ചിക്കൻ്റെ റെസിപ്പി നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതിനു വേണ്ടി നമുക്ക് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഒരു ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി, അര ടേബിൾ സ്പൂണ് സാധാരണ മുളക് പൊടി, അര ടേബിൾ സ്പൂണ് ഗരം മസാല പൊടിച്ചതും, ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി, ഒരു ടീസ്പൂണ് നല്ല ജീരകം പൊടിച്ചതും, ഒരു ടീസ്പൂണ് ഒറിഗാനോ ഇട്ട് കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. 3 ടേബിൾ സ്പൂണ് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും, 4 ടേബിൾ സ്പൂണ് കട്ടിത്തൈരും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി 2 ടേബിൾ സ്പൂണ് ഓയിലും കൂടെ ചേർത്ത ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സാക്കിട്ടെടുക്കുക. അപ്പോൾ അതായത് ഇവിടെ നന്നായിട്ട് മിക്സാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. ബോൺലെസ് ചിക്കൻ ആണ്ട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. 1.5 കിലോ ചിക്കൻ ആണ്ട്ടോ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇത് മാരിനേറ്റ് ചെയ്തിട്ട് നമുക്കൊരു 1.5 മണിക്കൂർ മൂടി വെക്കാം. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് വൈറ്റ് സോസ് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂണ് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടറും മെൽറ്റായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂണ് വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അത് നന്നായി റോസ്റ്റ് ചെയ്തെടുത്ത ശേഷം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണ് മൈദ ഇട്ട് കൊടുക്കാം. മൈദ ഇട്ടിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് എടുക്കണം. ഇനി ഇതിലേക്ക് 2 കപ്പ് പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം 1 കപ്പ് പാല് ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. ഇനി 2 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നന്നായിട്ട് മിക്സാക്കിയിട്ട് എടുക്കണം. കട്ടകളൊന്നും ഇല്ലാണ്ട് മിക്സാക്കിയിട്ട് എടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് കുരുമുളക് പൊടിച്ചതും, 1/2 ടേബിൾ സ്പൂൺ തന്നെ ഒറിഗാനോ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ടെടുക്കുക. ഇത് ഇതുപോലെ ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ വൈറ്റ് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ തന്നെ നമ്മളിത് ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ നമുക്കിത് ചൂടാറി കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒന്ന് തിക്കായി വരും. അപ്പോൾ വൈറ്റ് സോസ് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ആക്കിയിട്ടെടുക്കാം. അപ്പോൾ ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അത് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് മാരിനേറ്റ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 3-4 ടേബിൾ സ്പൂൺ ഓയിൽ മാത്രം മതി കേട്ടോ നമുക്കിത് ഫ്രൈ ആക്കിയിട്ടെടുക്കാനായിട്ട്. ഇത് ആദ്യത്തെ ഒരു 3-4 മിനിറ്റ് നമുക്ക് തുറന്ന് വെച്ചിട്ട് കുക്ക് ചെയ്യുക. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അത് 5 മിനിറ്റിന് ശേഷം ഞാൻ ഇത് അടച്ച് വെച്ചത് തുറന്നിട്ടുണ്ട്. അപ്പോൾ ചിക്കന് ഒരു പകുതി ഭാഗത്തോളം കുക്കായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് തുറന്ന് വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. കാരണം ഇതിൻ്റെ നമുക്ക് ഈ ചിക്കനിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. അതിനായിട്ട് നമുക്ക് തുറന്ന് വെച്ചിട്ട് കുക്ക് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഇതാ വെള്ളമൊക്കെ ഇവിടെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ഇത് മുഴുവനായിട്ട് വറ്റി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പാനിൽ തന്നെ ഉണ്ടോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ ചിക്കനോടെ നല്ല രീതിയിൽ തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള വൈറ്റ് സോസ് ഇതുപോലെ എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 200 ഗ്രാം മൊസറല്ല ചീസ് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഒറിഗാനോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് 5 മിനിറ്റ് കുക്ക് ചെയ്തിട്ടെടുക്കുക. അപ്പോഴേക്കും നമ്മളെ ചീസൊക്കെ ഇവിടെ നന്നായിട്ട് തന്നെ മെൽറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ അല്ലെങ്കിൽ പൊറോട്ടയുടെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട റെസിപ്പി തന്നെ കേട്ടോ. എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി ഇതുപോലത്തെ നല്ല അടിപൊളി റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.